നയൻതാരയുടെ പുത്തൻ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. ഇന്ന് നയൻതാര നായികയായി ഷാറൂഖ് ഖാൻ അഭിനയിച്ച, തമിഴ് സംവിധായകൻ ആറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ റിലീസായതിനു ശേഷം കൂടുതലും വൈറലാവുകയാണെന്ന് പറയാം. ജവാന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് നയൻതാര സോഷ്യൽ മീഡിയയിലേക്ക് അവസാനം എത്തിയത്. ഇപ്പോൾ മില്യൺ വ്യൂസ് കടന്നിരിക്കുകയാണ് ഓരോ വീഡിയോകളും. അതിനേക്കാൾ ഉപരി ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ 4 മില്യൺ ഫോളോവേഴ്സോടെ എത്തിയിരിക്കുകയാണ് നയൻതാരയുടെ അക്കൗണ്ടും. എന്നാൽ ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് വിഘ്നേഷ് ശിവനാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകർ. നയൻതാര പങ്കുവയ്ക്കുന്ന ക്യാപ്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് വിഘ്നേഷ് ആണ് പങ്കുവയ്ക്കുന്നത്. അതുപോലെ നയൻതാരയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതും വിഘ്നേഷ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്ന് നിരവധി പേർ കമൻറ്റ് ചെയ്തു. വിഘ്നേഷ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള വ്യക്തിയാണ്. നയൻതാരയ്ക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇതുവരെ വിഘ്നേഷിൻ്റെ അക്കൗണ്ടിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ വ്യത്യാസം അറിയാൻ സാധിക്കുന്നുണ്ടെന്നും ഇത് നയൻതാര പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇല്ല എന്നും പ്രേക്ഷകർ പറയുന്നു. എന്നാൽ നയൻതാരയുടെ ഭർത്താവ് തന്നെയല്ലേ, അദ്ദേഹത്തിന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ, പിന്നെന്താണെന്ന് നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട്. അതുപോലെ മറ്റുള്ള അവർ കണ്ടുപിടിക്കുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉയിരിൻ്റെയും മുലകിൻ്റെയും ചിത്രം പങ്കുവച്ചപ്പോൾ കുട്ടികളാകെ വളർന്നു എന്നത്. കുട്ടികൾ പെട്ടെന്ന് വളർന്നു എന്നൊന്നും എല്ലാവരും പറയുന്നു. സരോഗസി വേദ ആയതുകൊണ്ട് തന്നെ ഇവർ ജനിച്ചതൊന്നും തന്നെ പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇവരുടെ ഓരോ വളർച്ചയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നയൻതാര പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോൾ തറയിൽ ഇഴയുന്ന പ്രായത്തിലേക്ക് തന്നെ ഉയിരും മുലകും എത്തി എന്നാണ് ഇപ്പോൾ നയൻതാര പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിലൂടെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അംഗത്വം എടുത്ത് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും പേജിലേക്ക് ആരാധകരുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ 5.5 മില്യണോടടുത്ത് ഫോളോവേഴ്സ് ഇതിനോടകം നയൻതാരയുടെ പേജിൽ വന്നു കഴിഞ്ഞു എന്നതും സന്തോഷം കൊണ്ട് ആരാധകരെത്തിച്ചതിന്റെ ഒരു വലിയ ഡിമാൻഡാണ്. ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി മക്കൾ മുണ്ടുടുത്ത് മുട്ടുകുത്തിപ്പോകുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു നയൻതാര. പിന്നാലെ ഒരു റൊമാൻറ്റിക് ചിത്രവും പുറത്തുവിട്ടു. എന്നിലെ എല്ലാം നിന്നിലെ എല്ലാത്തിനെയും പ്രണയിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു ക്യാപ്ഷനും കുറേ ലവ് ഇമോജികളുമാണ് വിഘ്നേഷ് ശിവനോടൊപ്പം ഒരു സൺസെറ്റ് സമയത്തെടുത്ത നയൻതാരയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്. ആ ഫോട്ടോ പുറത്തു വന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന സംശയം ആരാധകർ അടിവരയിട്ട് ഉറപ്പിച്ചു. സത്യം പറ, നയൻതാരയുടെ പേരിൽ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി അത് ഹാൻഡിൽ ചെയ്യുന്നത് വിഘ്നേഷ് തന്നെയല്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. ഫോട്ടോസും ക്യാപ്ഷനും എല്ലാം വിക്കി എഴുതുന്നത് പോലെ തന്നെയാണെന്ന് ഫീൽ ചെയ്യുന്നുവെന്ന് ആരാധകർ പറയുന്നു. എന്തൊക്കെയായാലും പുതിയ ചിത്രത്തിന് ലൈക്കുകളും കമൻറ്റുകളും ഒരുപാടാണ്. ദിവ്യ സത്യരാജ്, പാർവതി തിരുവോ തുടങ്ങി നിരവധി സെലിബ്രിറ്റികളും നയൻതാരയുടെ പേജിൽ ഏറ്റവും ഒടുവിൽ വന്ന റൊമാൻറ്റിക് ചിത്രത്തിന് താഴെ കമൻറ്റുമായി എത്തിയിട്ടുണ്ട്. എപ്പോഴും നയൻതാര എല്ലാവർക്കും പ്രിയങ്കരി തന്നെയാണ്. മലയാളി പ്രേക്ഷകർക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട ഡയാന തന്നെയാണ്. ഡയാനയിലൂടെ നയൻതാരയിലെത്തി പല ഇൻഡസ്ട്രികൾ കടന്ന് ഇപ്പോൾ നിൽക്കുന്ന നയൻതാരയുടെ വളർച്ച തന്നെ മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നയൻതാരയും വിഘ്നേഷും മുലകും ഉയരും എന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ തന്നെ. അവരുടെ വിശേഷങ്ങൾ ഇനിയും ഏറ്റെടുക്കും. അവരുടെ വിശേഷങ്ങൾ കാതോർത്തിരിക്കാൻ ആരാധകർ ഇപ്പോഴും തയ്യാറും തന്നെയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.